മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോടക്കേസിൽ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഈ മാസം 25 ന് നേരിട്ട് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശം വിടുതൽ ഹർജി പരിഗണിക്കുമ്പോൾ പ്രതികൾ ഹാജരാകേണ്ടതില്ലെന്ന് പ്രതിഭാഗം വാദം ഉയർത്തിയെങ്കിലും ഇത് തള്ളിയാണ് സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള 6 പ്രതികളും നിർബന്ധമായി നേരിട്ട് ഹാജരാകണമെന്ന് കോടതി ഉത്തരവിട്ടത് ഡോക്ടേഴ്സ് ഹോസ്പിറ്റൽ ജനറൽ മെഡിസിൻ ഓർത്തോ ENT ജനറൽ സർജറി ഗൈനിക് തുടങ്ങിയ വിഭാഗങ്ങൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു അനുഭവജ്ഞരായ ഡോക്ടർമാർ ആധുനിക സൗകര്യങ്ങൾ ഡോക്ടേഴ്സ് ഹോസ്പിറ്റൽ ഉപ്പള ആൻഡ് കുമ്പള മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ ബിജെപി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നേരിട്ട് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശം സുരേന്ദ്രൻ അടക്കം കേസിലെ എല്ലാ പ്രതികളും ഈ മാസം 25 ന് നേരിട്ട് ഹാജരാകണമെന്ന് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയുടെ നിർദ്ദേശം പ്രതികൾ ആരും തന്നെ കോടതിയിൽ ഹാജരാകാത്തത് അംഗീകരിക്കാനാകില്ലെന്നും ഉടൻ തന്നെ ഹാജരാകണമെന്നും നേരത്തെ സെഷൻസ് കോടതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് ആരോപിച്ച് ഇതിനെതിരെ സുരേന്ദ്രൻ വിടുതൽ ഹർജി നൽകുകയായിരുന്നു തുടർന്ന് വിശദവാദത്തിനായി കേസ് മാറ്റിവെക്കുകയായിരുന്നു ഈ മാസം 25 ന് വിടുതൽ ഹർജി പരിഗണിക്കുന്നത് അന്ന് 6 പ്രതികളും ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു വിടുതൽ ഹർജി പരിഗണിക്കുമ്പോൾ പ്രതികൾ ഹാജരാകേണ്ടതില്ലെന്ന പ്രതിഭാഗത്തിന്റെ വാദവും കോടതി തള്ളി പ്രതികൾ ഹാജരാകാൻ വേണ്ടി കോടതിയിൽ സമൻസ് അയച്ചിട്ടും അവർ നേരിട്ട് ഹാജരായിരുന്നില്ല പകരം അഭിഭാഷകർ മുഖാന്തരമാണ് അവർ ഹാജരായത് അഭിഭാഷകർ മുഖാന്തരം ഹാജരായതിനു ശേഷം CRPC 227 പ്രകാരം വിടുതൽ ഹർജി കൊടുക്കുകയാണ് ചെയ്തത് ഡിസ്ചാർജ് പെറ്റീഷൻ ഫയൽ ചെയ്തു ആ സമയത്ത് നമ്മൾ പ്രോസിക്യൂഷൻ ഉയർത്തിയ വാദം പ്രതികൾ ഹാജരായതിന് ശേഷം മാത്രമേ ഡിസ്ചാർജ് പെറ്റീഷൻ പരിഗണിക്കാൻ പാടുള്ളൂ എന്നാണ് CRPC വിവിധ പ്രൊവിഷനുകൾ പരിശോധിച്ചാലും നമുക്ക് അങ്ങനെ ബോധ്യമാവും എന്നാൽ അത് വേണ്ട എന്ന നിലപാടായിരുന്നു പ്രതികൾ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ബോധ്യപ്പെടുത്തിയത് പക്ഷേ കോടതി ഇന്ന് പറഞ്ഞത് മുഴുവൻ പ്രതികളും 25 ഹാജരാകണം ഹാജരായതിന് ശേഷം അവർ ജാമ്യത്തിൽ പോയി ജാമ്യം എടുത്തതിന് ശേഷം മറ്റു കാര്യങ്ങൾ പരിഗണിക്കാമെന്നാണ് അപ്പം സ്വാഭാവികമായിട്ടും 25-10 എല്ലാ പ്രതികളും ഹാജരാകുമെന്നാണ് പ്രോസിക്യൂഷൻ വിചാരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്തെ BSP സ്ഥാനാർത്ഥിയായിരുന്ന സുന്ദരിക്ക് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ 2,50,000 രൂപയും സ്മാർട്ട് ഫോണും നൽകിയെന്നും ഭീഷണിപ്പെടുത്തിയുമെന്നാണ് കേസ് സുന്ദര തന്നെ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തി രംഗത്തെത്തിയിരുന്നു തുടർന്ന് അന്നത്തെ LDF സ്ഥാനാർത്ഥിയായിരുന്ന VV രമേശന്റെ പരാതിയിൽ 2021 ജൂണിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് സുരേന്ദ്രനെ കൂടാതെ യുവമോർച്ച മുൻ സംസ്ഥാന ട്രഷറർ സുനിൽ നായിക് BJP മുൻ ജില്ലാ അധ്യക്ഷനും സുരേന്ദ്രന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുമായ KK ബാലകൃഷ്ണ ഷെട്ടി നേതാക്കളായ സുരേഷ് നായിക് കെ മണികണ്ഠറായി ലോകേഷ് നോഡ എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ ന്യൂസ് ബ്യൂറോ കാസർഗോഡ്